എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡി ബി എക്സ് പ്രൊഫഷണൽ പ്രൊഡക്ട്സിൻ്റെ ഡ്രൈവർ ആക് വെന്യൂ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞൊരു കുറിച്ച് ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ്ങും അതേപോലെ തന്നെ ഒരു ഓവർ വ്യൂവും ഉള്ളൊരു ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നാൽ ഇനി നമ്മുടെ അങ്ങോട്ട് ചാനലിൽ വരുന്ന കുറച്ച് വീഡിയോസ് ഡ്രൈവർ ആക്ക് വെന്യൂ ത്രീ സിക്സ്റ്റിയെക്കുറിച്ചായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എനിക്കിനെ വീഡിയോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാമിങ് കാര്യങ്ങൾ അടുത്ത വീഡിയോ മുതൽ വരുന്നതായിരിക്കും മാക്സിമം ആൾക്കാർക്കൊരു ധാരണയുണ്ട് ഇതൊരു ഡിജിറ്റൽ ക്രോസ് ആണെന്ന് എന്നാൽ സത്യത്തിൽ ഡ്രൈവർ റാക്ക് വെന്യൂ ത്രീ സിക്സ്റ്റി ഒരു ഡിജിറ്റൽ ക്രോസ് ഓവർ മാത്രമായിട്ടല്ല ഉപയോഗിക്കാൻ പറ്റുക അതിൽ വേറെ പല ഫംഗ്ഷൻസും ഉണ്ട് ഇതിൽ ക്രോസ് ഓവറും ഉണ്ട് എന്ന് മാത്രം തന്നെയുള്ളൂ ഇതിൻ്റെ മൊത്തത്തിൽ എന്താ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഇക്വലൈസർ ഉണ്ടാവും അത് നിങ്ങൾക്ക് പാരമെട്രിക് ഇക്വായിട്ടും ഉപയോഗിക്കാം അതേപോലെ തന്നെ ഗ്രാഫിക് ഇക്വലൈസറായിട്ടും ഉപയോഗിക്കാം പിന്നെ ക്രോസ് ഓവർ നമുക്ക് ഉപയോഗിക്കാം ഇതിൽ മിഡ് ക്രോസ് ഓവർ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും പിന്നെ ഡൈനാമിക്സ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ലിമിറ്ററ് കമ്പ്രസർ ഗെയ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡൈനാമിക്സിൻ്റെ ഭാഗത്തിൽ ഉൾപ്പെടുക പിന്നെ ഡിലേ ഡിലേ എന്ന് പറഞ്ഞാൽ നോർമലായിട്ടൊരു സൗണ്ടുകാർക്ക് അറിയുന്ന ഡിലേ അവരുടെ മിക്സറിലുള്ള എഫക്റ്റ് പ്രോസസേഴ്സാണ് സത്യത്തിൽ ആ എഫക്റ്റ് പ്രോസസ്സേഴ്സ് അല്ല ഇതിൽ ഉദ്ദേശിക്കുന്ന ഡിലേ നമ്മൾ സ്പീക്കറുകൾ മെയിൻ എഫ് ഒ എച്ച്ന്ന് തള്ളി പുറത്തോട്ട് തള്ളി സ്പീക്കറുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സ്പീക്കറുകളും നമ്മുടെ മെയിൻ എഫ് ഒ എച്ച് സ്പീക്കറുകളും ഒരേ ടൈമിങ്ങിലോട്ട് സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഈ ഡിലേ അതേപോലെ തന്നെ നമുക്ക് സബ് ബൂഫേഴ്സിൻ്റെ കിക്കും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കണം അതായത് കുറയ്ക്കണം എന്നല്ല സബ് ബൂഫറിൻ്റെ മെയിൻ സ്പീക്കറിൽ നിന്ന് സൗണ്ട് വന്നതിന് ശേഷം മാത്രം സബ് ബൂഫറിൽ നിന്ന് ഒരു സെക്കൻഡ് ഗ്യാപ്പിൽ സൗണ്ട് വരണം എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഡിലേ എന്നുള്ള ഫങ്ഷൻ ഉപയോഗിക്കുന്നത് നോർമലായിട്ട് ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാണ് എൻ്റെ അറിവ് പിന്നെ ഫീഡ്ബാക്ക് സപ്രഷൻ ഫീഡ്ബാക്ക് ബാക്ക് സപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീഡ്ബാക്ക് തരുന്ന ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവറാക്കി തന്നെ ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം ആ ഫ്രീക്വൻസികളെ അത് കുറയ്ക്കുന്നു അതാണ് ഫീഡ്ബാക്ക് സസ്പ്രഷനിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അൺബോക്സിങ്ങിലോട്ട് പോവാം അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് അതിൻ്റെ ഉൾഭാഗം അപ്പോൾ നമുക്ക് ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ തരുന്നൊരു മാനുവലും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്യുക്സ്റ്റാർട്ട് ഗൈഡു ആണ് ഇത് ക്യുക്സ്റ്റാർട്ട് ഗൈഡ് ഞാൻ മാറ്റി വയ്ക്കുകയാണ് നമുക്ക് എ സി കോഡ് അതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ് പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ആർ ടി എ റിയൽ ടൈം അനലൈസ് ചെയ്യാനുള്ള മൈക്കാണ് മൈക്കിൻ്റെ ഇൻപുട്ടാണ് ഇത് നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റാണ് ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളുടെയൊക്കെ ഡിസ്പ്ലേ കാട്ടുന്നത് പിന്നെ ഇത് ജോഗ് വീലാണ് ജോഗ് വീലോ സ്ക്രോൾ വീലോ എന്ത് തന്നെ പറയാം ഇതിന് ഈ റൊട്ടേഷൻ മോഷൻ അല്ലാതെ ഒരു സെലക്ട് ചെയ്യാനുള്ള പ്രസ്സിങ്ങിൻ്റെ ഒരു മോഷനും കൂടിയുണ്ട് ഇത് സെലക്റ്റ് അപ്പ് ഡൗൺ ആക്കാനുള്ളത് പിന്നെ ബാക്ക് കോപ്പി പേസ്റ്റ് എഡിറ്റ് കോൺഫിഗറേഷൻ ആർ ടി എ യൂട്ടിലിറ്റി സ്റ്റോറ് റീകോൾ എന്ന് പറഞ്ഞ ബട്ടൺ ഇതിലുണ്ട് അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ മ്യൂട്ട് ബട്ടൺസ് വരുന്നത് ഈ മ്യൂട്ട് ബട്ടൺസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻപുട്ട് മൂന്ന് ഇൻപുട്ടാണ് അതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് അത് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് അപ്പോൾ ഇൻപുട്ടിൻ്റെ മ്യൂട്ടും അതേപോലെ തന്നെ ആർ ഔട്ട് പുട്ട് ഉണ്ട് ആർ ഔട്ട് പുട്ടിൻ്റെ ഇൻഡിവിജ്വൽ മ്യൂട്ടുമാണ് നിങ്ങളിവിടെ കാണുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബട്ടൺ ആണ് ഈ വിസാഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഈ വിസാഡ് എന്ന് പറഞ്ഞ ബട്ടനിലാണ് നമ്മൾ നമ്മുടെ എല്ലാ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് അതാണിതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഇൻപുട്ടിൽ നിന്ന് തുടങ്ങാം ഇത് അനലോഗ് ഇൻപുട്ട് വണ് ആണ് അനലോഗ് ഇൻപുട്ട് വൺ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ അനലോഗ് ചാനലുകളുടെ ഇൻപുട്ട് വൺ ഈ ഇൻപുട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് ഇൻപുട്ടായി ഉപയോഗിക്കാം റൈറ്റ് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാം ഇത് അതുപോലെ തന്നെ ഇത് അനലോഗ് ഇൻപുട്ട് ടു അനലോഗ് ഇൻപുട്ട് ത്രീ ഈ ഇൻപുട്ടുകൾക്ക് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇൻപുട്ടുകൾ നമുക്ക് ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് സെൻ്റർ എന്നുള്ള രീതിയിലോ ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് എന്നുള്ള രീതിയിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ പ്രോഗ്രാം ചെയ്യണതിനനുസരിച്ച് കോൺഫിഗറേഷൻ മാറ്റാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന ഇതാണ് നമ്മുടെ ഔട്ട് പുട്ട് സെക്ഷൻ മൊത്തം ആറ് ഔട്ട് പുട്ടാണ് നമ്മുടെ ഡി ബി എക്സ് ഡ്രൈ ഡ്രൈവർ ആക് വെന്യൂ ത്രീ സിക്സ്റ്റിയിലുള്ളത് ഇത് ചാനൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നിങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കോൺഫിഗറേഷൻ ഈ ഔട്ട്പുട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം അനുസരിച്ച് ഓരോരോ കോൺഫിഗറേഷനിലും മാറ്റാൻ സാധിക്കും അതായത് നമുക്കിപ്പോൾ ഒരു ഫോർ പ്ലസ് വൺ അതായത് ഫോർ ഇൻറ്റു ഫുൾ റേഞ്ചും വൺ ഇൻറ്റു മോണോ സബും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് നാലെണ്ണം നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ടുകളും അതേപോലെ തന്നെ ചാനൽ ഫൈവ് വന്നിട്ട് നമ്മുടെ സബ് ഓഫർ ഔട്ട് പുട്ട് മോണ ഔട്ട് പുട്ട് സബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെയാണ് യു എസ് ബി കണക്ഷൻ അതായത് യു എസ് ബി നമ്മുടെ ഒരു പ്രത്യേക ടൈപ്പ് കണക്ഷനാണ് അതിനെ യു എസ് ബി ബി ടൈപ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ യു എസ് ബി ബി ടൈപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻ്ററിലൊക്കെ കേബിൾ ഉപയോഗിക്കുന്ന കേബിളുകളാണിത് അപ്പോൾ ഇത് സോഫ്റ്റ്വെയറും ഫേംവെയറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള യു എസ് ബി പോർട്ടാണ് പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ എതർനെറ്റ് പോർട്ട് ഈ എതർനെറ്റ് പോർട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ എതർനെറ്റ് പോർട്ടിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിലോട്ടും അതേപോലെ തന്നെ റൗട്ടറിലോട്ടും ഒക്കെ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്ത് അതിൽ നിന്ന് അതിൻ്റെ നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ട ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ കുറച്ച് ഇതിലേക്ക് വന്നാൽ നമുക്കിത് ഇവിടെ എൽ കോം കണക്ടേഴ്സ് ഉപയോഗിച്ച് ഫ്യൂസൊക്കെ കണക്ഷ കണക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള എൽ കോം കണക്ടറാണ് ഇൻപുട്ട് സപ്ലൈ ആയിട്ട് ഇതിന് ഒരു എനിക്ക് തോന്നിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇതിനെ മൊത്തത്തിൽ ഇൻറ്റേർണലായിട്ട് കൺട്രോൾ ചെയ്യാൻ ഒരു സ്വിച്ച് ഇല്ല അതായത് ഒരു മാസ്റ്റർ സ്വിച്ചോ ഒന്നും കാര്യങ്ങളോ ഇല്ല ഇത് ഡയറക്റ്റ് നമ്മളിവിടെ ഇൻ ചെയ്ത് അതിലോട്ട് സപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഡ്രൈവറായി വെന്യൂ ഓൺ ആവുന്നതാണ് പിന്നെ ഈ യൂണിറ്റിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ഒരു ലിഫ്റ്റ് എന്നുള്ളൊരു സ്വിച്ച് കാണാൻ സാധിക്കും അത് വേറൊന്നുമല്ല നമ്മുടെ ഗ്രൗണ്ടിനെ നമുക്ക് എടുത്തു വിടാനും അതേപോലെ തന്നെ എൻഗേജ് ചെയ്യാനുമുള്ള സ്വിച്ചാണ് ഇത് ഇതിൻ്റെ ഓണേഴ്സ് മാനുവലിൻ്റെ അതായത് ക്യുബ് സ്റ്റാർട്ട് ഗൈഡാണ് ഈ ക്യുബ് സ്റ്റാർട്ട് ഗൈഡിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബ്രൗഷർ പോലുള്ള ഒരു പേപ്പർ വർക്ക് ഉള്ളത് അപ്പോൾ ഈ പേപ്പർ വർക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് റാക്ക് മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂകളാണ് അപ്പോൾ മാക്സിമം ഇത്തരം സ്ക്രൂകൾ നമ്മൾ കളയാതെ ശ്രദ്ധിക്കുക കാരണം ഇത് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഇത്തരം സ്ക്രൂകൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പോൾ ഇനി നമുക്ക് ക്യുബ് സ്റ്റാർട്ട് ഗൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ക്യുബ് സ്റ്റാർട്ട് ഗൈഡ് ഒരിക്കലും നിങ്ങൾ ഒരു യൂസർ മാനുവൽ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതൊരിക്കലും ഒരു യൂസർ മാനുവൽ അല്ല എന്തുകൊണ്ടെന്നാൽ ഇത് തുറന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൊഡക്റ്റ് രജിസ്ട്രേഷനുള്ള ക്യു ആർ കോഡാണിത് അതേപോലെ തന്നെ ഓണേഴ്സ് മാനുവൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഓണേഴ്സ് മാനുവൽ നമുക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെബ് അഡ്രസ് കൊടുത്തിട്ടുണ്ട് വെബ് അഡ്രസ്സിൽ ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് ഡ്രോപ്പ് ഡൗൺ മെലുവൽ നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവൽ കിട്ടുന്നതാണ് അല്ലെ ഇങ്ങനെ ഒരു ഷീറ്റാണ് എ ഫോർ ഷ സൈസ് ഷീറ്റാണ് ഇതിൽ നമുക്ക് വേണ്ട അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയണ വേണ്ടിയിട്ടാണ് നമ്മൾ ഓണേഴ്സ് മാനുവൽ